കാടിനെ പ്രണയിക്കുന്നവർ ഇഷ്ടപ്പെടുന്ന സ്ഥലം. എന്നാൽ എന്തുകൊണ്ട് ഇവിടെ മനുഷ്യവാസമല്ലാതായി? ക്യുമാഡ ഗ്രാൻഡെ എങ്ങനെ സ്നേക്ക് ഐലൻഡായി മാറി? ഇവിടെയുള്ള പാമ്പുകൾ നിധി കാക്കുന്നവയോ? മിറാക്കിൾ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പാമ്പുകൾ പൂണ്ടു വിളയാടുന്ന ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുന്നതായി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഹോളിവുഡ് സിനിമകളിലാണെങ്കിൽ നാം അത് ആസ്വദിക്കും. എന്നാൽ ഇപ്പറഞ്ഞ പാമ്പുകൾ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപുണ്ട്. ഇവിടെയൊന്നുമല്ല, അങ്ങ് ബ്രസീലിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ്. അവിടെ എണ്ണിയാലൊടുങ്ങാത്തത്ര പാമ്പുകളുണ്ട്. 6 അടിയോളം നീളമുള്ളവ മുതൽ നീളം കൂടിയതും കുറഞ്ഞതുമായവ, വിഷം ഇല്ലാത്തവയും ഉള്ളതുമായവ. ഇൽഹാഡ ക്യുമാഡ ഗ്രാൻഡെ എന്നാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. സ്നേക്ക് ലാൻഡ് എന്നും ഇത് പറയപ്പെടുന്നു. എന്നാൽ ഒന്ന് പോയേക്കാമെന്ന് തോന്നിയിട്ട് കാര്യമില്ല. ബ്രസീലിയൻ സർക്കാർ സ്നേക്ക് ദ്വീപിലേക്കുള്ള യാത്ര ടൂറിസ്റ്റുകൾക്ക് വിലക്കിയിരിക്കുകയാണ്. അവിടെ പോയവരാരും തിരികെ വരാറില്ല എന്നത് തന്നെയാണ് കാരണവും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പാമ്പ് ദ്വീപുകളിൽ ഒന്നാണ് ബ്രസീലിലും ഉള്ളതെങ്കിലും ഇവിടെയുള്ളതിനേക്കാൾ മറ്റൊന്നും ഇത്ര പ്രശസ്തി നേടിയിട്ടില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ വിഷം വഹിക്കുന്ന ബോത്രോപ്സ് എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ഈ ദ്വീപിൽ ധാരാളമായുണ്ടെന്നും ഗവേഷകർ പറയുന്നു. പണ്ടൊരിക്കൽ ഈ ദ്വീപ് ആൾത്താമസമുള്ള മറ്റു പല ദ്വീപുകളെ പോലെയും ആയിരുന്നത്രേ. വാഴയായിരുന്നു ഇവിടെയുള്ള ആളുകളുടെ പ്രധാന കൃഷിരീതി എന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെയുണ്ടായിരുന്ന അവസാന മനുഷ്യരും ഇവിടെ നിന്നും ഓടിപ്പോവാനുള്ള കാരണം പാമ്പായിരുന്നു എന്നും പറയപ്പെടുന്നു. എന്നാൽ ഇവിടെ വന്നിറങ്ങിയ കടൽക്കൊള്ളക്കാരാണ് ഇതിനെല്ലാം കാരണമെന്നും പറയപ്പെടുന്നു. മനുഷ്യർ ഇവിടെ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ച ലൈറ്റ് ഹൗസ് ഇപ്പോഴും ഇവിടെയുണ്ട്. ഇതിനുള്ള ബാറ്ററി മറ്റുമായ ആവശ്യങ്ങൾക്ക് ഇപ്പോഴും ബ്രസീലിയൻ നേവികരും ഗവേഷകരും ഇവിടെ എത്തുന്നുണ്ട്. അതിന് പ്രത്യേകം പാസുകളും നിർബന്ധമായിരുന്നു. ഇവിടെ താമസിച്ചിരുന്ന അവസാന മനുഷ്യരെ ചുറ്റിപ്പറ്റിയും പാമ്പ് ദ്വീപുമായി ബന്ധപ്പെട്ട് പല കഥകളും ഉണ്ടായിരുന്നു. ക്യുമാഡ ഗ്രാൻഡെ എന്ന പേര് കേൾക്കുമ്പോൾ മറ്റേതൊരു ദ്വീപും പോലെ എന്ന് തോന്നാം. പക്ഷേ പാമ്പ് ദ്വീപ് എന്ന പേര് വരുന്നതിന് മുൻപ് ഈ ദ്വീപ് ഈ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇവിടുന്ന് അവസാന ഗ്രാമവാസിയും അപ്രതീക്ഷമായപ്പെട്ടതോടെയാണ് ഇവിടം പാമ്പുകളുടെ ദ്വീപായി പരിണമിക്കപ്പെട്ടത്. പക്ഷേ ഈ പാമ്പ് കഥ വെറും കെട്ടുകഥയാണെന്ന് ഇപ്പോഴും ബ്രസീലിലെ ഒരു വിഭാഗം അവകാശപ്പെടുന്നു. പണ്ട് കടൽക്കൊള്ളക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ സ്വരൂപിച്ച കോടിക്കണക്കിന് രൂപയുടെ നിധി ഒളിപ്പിക്കപ്പെട്ട സ്ഥലമാണ് ഈ ദ്വീപെന്നും ഇപ്പോഴും പലരും വിശ്വസിക്കുന്നുണ്ട്. ആൾക്കാരെ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കാൻ കൊള്ളക്കാർ കണ്ടെത്തിയ മാർഗമായിരുന്നത്രേ ഈ പാമ്പ് കഥ. ഇത് വിശ്വസിച്ച് പലരും നിധി തേടി ആ ദ്വീപിലേക്ക് പുറപ്പെട്ടു. പുറപ്പെട്ട് അവിടെ എത്തിയവരാരും ഇതുവരെ നിധി കണ്ടെത്തിയതുമില്ല, തിരിച്ച് എത്തിയിട്ടുമില്ല എന്നത് കഥയുടെ മറ്റൊരു സത്യമായി അവശേഷിക്കുന്നു. 4000-ലധികം ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ഈ ദ്വീപിലുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. 110 ഏക്കറോളം പടർന്നു കിടക്കുന്ന ഈ ദ്വീപ് നിറയെ മരങ്ങൾ നിറഞ്ഞ വനങ്ങളും പാറക്കൂട്ടുകളും പുൽനാമ്പുകളും കൊണ്ട് മനോഹരമാണ്. അതായത് ഒന്ന് പോയി കാണാമെന്ന് തോന്നിയാലും അതിൽ കുറ്റം പറയാനാവില്ല. അഥവാ പോയാലും തിരിച്ചു വരാൻ നമ്മളെ മടുപ്പിക്കും. അഥവാ വന്നാലും പോകാനും തോന്നില്ല. സ്നേക്ക് ദ്വീപിലേക്കുള്ള സഞ്ചാരം വിലക്കിയിട്ടുള്ളതിനാൽ അങ്ങോട്ട് പോവുക എന്നത് നടക്കുന്ന കാര്യവുമല്ല. പുൽത്തകിടികൾ ഇവിടെ മനുഷ്യർ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ അവശേഷിപ്പിക്കുന്നുണ്ട്. ഇവിടെ താമസിച്ചിരുന്നവരുടെ അടിസ്ഥാന വിളയായ വാഴ കൃഷിക്കു വേണ്ടി മരങ്ങൾ വെട്ടി തീയിട്ട് നശിപ്പിച്ച് വിളയ്ക്ക് ഒരുക്കിയതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ കാണുന്ന പുൽത്തകിടികൾ. മാത്രമല്ല ഇവിടെ കേന്ദ്രീകരിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും കഥകളുണ്ട്. പാമ്പദ്വീപിന് ചുറ്റിപ്പറ്റിയുള്ള കഥകളെല്ലാം തന്നെ ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ട അനുഭവമാണ് നമ്മിലുണ്ടാക്കുന്നത്. കടൽക്കൊള്ളക്കാരും എണ്ണിയാലൊടുങ്ങാത്ത പാമ്പുകളും ഇവിടെ നിന്ന് ഓടിപ്പോയ മനുഷ്യരും എല്ലാം പറയുന്നത് ഇവിടെ ഒരു
അപകടം പിടിച്ച ഇടമാണെന്ന് തന്നെയാണ്. പക്ഷേ സമൃദ്ധമായ പക്ഷികളും പച്ചപ്പുമുള്ള ഇവിടം മനോഹരമായ ഒരു പ്രദേശം കൂടിയാണ്. കാടിനെ ഇഷ്ടപ്പെടുന്നവർ സ്നേക് ദ്വീപിന്റെ ചിത്രങ്ങൾ കണ്ടാൽ ഇവിടെ എത്തണമെന്ന് ഉറപ്പായും ആഗ്രഹിക്കുക തന്നെ ചെയ്യും. പക്ഷെ സഞ്ചാരികളെ ഇവിടത്തേക്ക് കയറ്റാത്തതിനാൽ ആഗ്രഹങ്ങൾ ഒതുക്കി വയ്ക്കാം. എന്നിരുന്നാലും ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഐലൻഡ്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.